ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ്. വിരുന്നിൻ്റെ ഉപമയായിരുന്നു നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. വിരുന്നിൻ്റെ ഉപമ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവരെ ഇരുത്തിയിട്ടും ഇനിയും സ്ഥലമുണ്ട്, പെരുവഴികളിലേക്കും ഇടവഴികളിലേക്കും പോവുക. ഇതിനകത്തൊരു യഹൂദ ചിന്തയുടെ ഒരു മാനമുണ്ട്. ഈ മുടന്തര് ബലഹീനര് പാപികൾ അങ്ങനെയുള്ള മനുഷ്യരെല്ലാം തന്നെ ചിലപ്പോൾ യഹൂദ സമുദായത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കണം. അവരും ഉണ്ടായിരുന്നില്ല. അവർ പലരെയും യേശു സുഖപ്പെടുത്തി, അവരെ അബ്രാഹത്തിൻ്റെ മകളാണ് അല്ലെങ്കിൽ സക്കേവുസിനെ പോലുള്ളവരൊക്കെ അബ്രാഹത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സമൂഹമുണ്ട്. പക്ഷേ അതും പോരാതെ ഇപ്പോൾ യേശുവിൻ്റെ അടുത്ത സ്റ്റെപ്പെന്ന് പറയണത് വഴിയറമ്പുകളിൽ പെരുവഴികളിലൊക്കെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വിജാതീയരുമാണ്, മറ്റുള്ളവർ, യഹൂദരല്ലാത്തവർ. അപ്പോൾ അവരെയും കൂടി വിളിച്ചകത്ത് കയറ്റി. അപ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ വലിയ ഹൃദയവിശാലത, ആ ദൈവരാജ്യത്തിൻ്റെ ആ വലിയ സാർവത്രികത ഇവിടെ വളരെ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷണം അവർ പൗരസ്ഥിതിയിൽ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവരെയും കൂടെ വിളിച്ചിരുത്തി. ഏതായാലും നിർബന്ധപൂർവം അവരെ വിളിച്ചപ്പോൾ അവരെല്ലാം വന്നു, അവരെല്ലാം ഇരുന്ന് ആസ്വദിച്ചു. എന്നിട്ട് ഈശോ ആ ഉടമസ്ഥൻ പറയുന്നതായിട്ട് പറയുന്നുണ്ട്. 14-ാം അധ്യായം 24-ാമത്തെ വചനം, എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരാ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതാണ് ആ കഥയുടെ അവസാനമായിട്ട് ആ ഉടമസ്ഥൻ പറയുന്നതായിട്ട് ഈശോ പറഞ്ഞത്. അതായത് ക്ഷണിക്കപ്പെട്ടവരെന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ടും യേശു സൂചന കൊടുക്കുന്നത് യഹൂദരാണ്. അവരാണ് ദൈവരാജ്യത്തിലേക്ക് ആദ്യം ക്ഷണം കിട്ടിയവർ. അവർ എല്ലാവരും പുറംതിരിഞ്ഞ് നിൽക്കുന്നു, അവരെല്ലാം യേശുവിനോട് മറുതലിച്ച് നിൽക്കുന്നു, യേശുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആരും തന്നെ ഇതിനകത്ത് വരികയില്ല. എന്നാൽ മറ്റുള്ളവർ, വിജാതീയരായിട്ടുള്ളവരും പാപികളെന്നും അപരിഷ്കൃതരെന്നും ഒക്കെ പറഞ്ഞ് മുദ്ര കുത്തി മാറ്റി നിർത്തിയവരുമായ യഹൂദ വിഭാഗത്തിൽ തന്നെ പാവപ്പെട്ട മനുഷ്യരും ഇതാസ്വദിക്കുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ്, വലിയൊരു വെല്ലുവിളിയാണ് ഈ കഥയിലൂടെ തരുന്നത്. നമ്മളതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു 1-2 പോയിൻ്റുകളായിട്ടൊന്ന് ചിന്തിക്കാൻ ഈ ഉപമയിലെ ശ്രദ്ധാർഹമായ കാര്യങ്ങൾ. ഒന്ന്, യേശുവിൻ്റെ വരവോടെ ദൈവരാജ്യത്തിൽ ഉള്ള ക്ഷണം അവസാനിക്കുന്നില്ല. 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു വന്നു, യേശുവിന് ശേഷം യേശുവിന് തുടർച്ചയാണ് സഭ. ആ സഭയിലൂടെയും ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്ഷണമുണ്ട്. അതും തിരസ്കരിക്കപ്പെട്ടാലാണ് നമ്മൾ, അല്ലെങ്കിൽ അതും ആരെങ്കിലും സ്വീകരിക്കാതിരുന്നാലാണ് അവർ തിരസ്കരിക്കപ്പെടുക. യേശുവിൻ്റെ തുടർച്ചയായ സഭയിലൂടെ ക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷണം ഇപ്പോഴും നമ്മുടെ തുറവിയുള്ള ഒരു ക്ഷണമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു അർത്ഥം വരാം. രണ്ടാമത്തത്, ലൂക്കാസ് സുവിശേഷകൻ്റെ കീഴ്മേൽ മറിച്ചിൽ ചിന്ത, റിവേഴ്സൽ പ്രകടമാകുന്നൊരു ഉപമയാണിത്. ഏറ്റവും പ്രകടമാകുന്നൊരു ഉപമ. കാരണം ഈ ആളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് ചിന്തിച്ചതാണ്, ഇയാൾ വിരുന്ന് നടത്തുന്നത് ഇയാളുടെ മാനം ഉയർത്താനാണ്. പക്ഷേ അവസാനം എത്തി നിൽക്കുന്നത് ആ മാനം താഴ്ന്നുപോയി, സമൂഹത്തിൽ വിലയില്ലാതായി. സമൂഹത്തിൽ അയാളുടെ മുഴുവൻ, കാരണം അയാളുടെ വിരുന്ന് മുഴുവനും ആരും കഴിക്കാതെ വന്നാൽ പിന്നെ അയാളുടെ ആ എന്ന ഒരു പരിഹാസ വിഷയമായിട്ട് മാറും. പക്ഷേ ഈ അയാൾ അങ്ങനെ താഴ്ന്നു പോകുന്നു, അതൊരു റിവേഴ്സൽ. എന്നാൽ അവിടുന്ന് അയാൾ പിടിച്ച് കയറുന്നത് മറ്റൊരു തരത്തിൽ. എന്താ, ഇയാളീ വിരുന്നശാല നിറയ്ക്കുന്നുണ്ട് ആൾക്കാരെ കൊണ്ട്. ആരെ കൊണ്ടാ? ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട്. അദ്ദേഹത്തിന് അവരുടെ അദ്ദേഹത്തിന് നിലവാരത്തിലുള്ളവരെയാണ് അദ്ദേഹം വിളിച്ചത്. അവരാണ് അദ്ദേഹത്തെ അവസാനം ഉപേക്ഷിക്കുന്നത്. പക്ഷേ അവരെ നിരസിച്ചതിലൂടെ ഇത് ഒരുതരം ബഹിഷ്കരണമായിരുന്നു. അത് അതുകൊണ്ട് അത് വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്
വിടുന്നശാല അദ്ദേഹം ദരിദ്രയെ കൊണ്ട് നിറയ്ക്കുന്നത്. അവസാന നിമിഷത്തിലെ ക്ഷണം പൗരസ്ത്രീതിക്ക് നിഷേധിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവരെ നിർബന്ധിക്കേണ്ടി വന്നത്. ദരിദ്രർ അതുകൊണ്ട് സ്വീകരിച്ചത് വഴി. ഈ ദരിദ്രരും അതുപോലെ തന്നെ വഴിയറമ്പുകളിലും പെരുവഴിയിലും ഉണ്ടായിരുന്നവരൊക്കെ എന്താണേലും അവസാനം അവർ സ്വീകരിച്ചത് വഴി ഈ ആതിഥേയൻ്റെ ഈ ധനികൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനത്തെ അവർ നിലനിർത്തി. അത് താഴോട്ട് പോകാൻ അനുവദിച്ചില്ല അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുക. അവരുടെ ആ ക്ഷണം സ്വീകരിക്കുന്ന വഴി, അവർ ആ ഭക്ഷണം കഴിക്കുന്ന വഴി, ആ ഒരു ഇത്. എന്നാൽ മറിച്ച് അതിനൊരു മറുവശമുണ്ട്. ഇതുകൊണ്ട് ഈ ഉപമയിലൂടെ ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സമൂഹത്തിൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലാണെങ്കിലും അത് വളരെ അർത്ഥവത്തായ കാര്യം. ഇവിടെ ആരും ഒറ്റപ്പെട്ടവരല്ല. നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും വേണം. ഈ ധനികന് ഈ പാവപ്പെട്ട മനുഷ്യർ വേണമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനം നിലനിർത്താൻ. അതേപോലെ നമുക്കറിയാം, ഒരു വിരുന്നിന് ഈശോ ഈ കഥ പറയുന്നൊരു പൗരസ്ത്യ മാനാഭിമാനത്തിൻ്റെ സ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പം അതുകൊണ്ട് ഈ വിരുന്ന്, ഞാൻ ഇന്നയാളുടെ വീട്ടിന് പോയിരുന്നു, ഞാൻ ഇന്നയാളുടെ കൂട്ടത്തിൽ ഞാൻ ഭക്ഷണത്തിരുന്നയാളാണ് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മളുടെ ഒരു വലിയ അഭിമാനം അത്. എന്ന് പറഞ്ഞ പോലെ ഈ ധനികൻ്റെ വീട്ടിലെ വിരുന്നിന് ഞാനും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ആ ദരിദ്രര്, അവർ സമൂഹത്തിൽ ഇതുവരെ അവർക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ദരിദ്രൻ്റെ കൂട്ടത്തിലിരുന്ന് ആ വികലാംഗരുടെയും കുരുടരുടെയും അതുപോലെ വഴിയറമ്പിലുള്ളവരുടെയും കൂട്ടത്തിലിരുന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ ഇയാൾ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ആ വിരുന്നുണ്ടാൻ അദ്ദേഹം തയ്യാറാകുമ്പോൾ ഇവരുടെ സ്ഥാനവും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക. അങ്ങനെ ഒരു വലിയ പാരസ്പര്യം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അവരുടെ ജീവിതങ്ങൾക്ക് വലിയ കോൺട്രിബ്യൂഷനാണ് നൽകുന്നത്. ലോകത്തിൽ മനുഷ്യർ ഏതൊക്കെ തലത്തിലാണെങ്കിലും പരസ്പരം ശക്തിപ്പെടുത്തേണ്ടവരാണെന്നുള്ളൊരു സാമൂഹ്യ മാനവും ഈ ഉപമയിൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ അതുകൊണ്ടാണ് ഈശോ ആദ്യം 14-ാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്നത്, നിങ്ങൾ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ തലത്തിലുള്ളവരെ അങ്ങനെ വലിയ ആൾക്കാരെയല്ല വിളിക്കേണ്ടത്, നിങ്ങൾ ഈ പാവപ്പെട്ടവരെ വിളിച്ചാൽ അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അവർക്ക് നിങ്ങൾ ഇതുണ്ടാവും. അതുകൊണ്ട് ആണ് അത് അതിനൊരു ഉപോബലകമായിട്ട്, അതിനൊരു സപ്പോർട്ടായിട്ടാണ് ഈശോ ഈ കഥ വീണ്ടും പറയുന്നത്. നിങ്ങൾ അപ്പോൾ ആ ഒരു ധനികന് പറ്റിയ അബദ്ധം അമളി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പരാജയം, അതിനകത്ത് നിന്ന് അദ്ദേഹം എങ്ങനെ കരകയറി എന്നുള്ളതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥ ഒത്തിരി ആഴമുള്ള ധ്യാനങ്ങൾക്ക് വിഷയമാവേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരും നമുക്ക് അന്യരല്ല, ആരും അപ്രധാനത്തിലുള്ളവരല്ല, എല്ലാവർക്കും ഓരോ റോളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവർക്കൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിനും മെച്ചപ്പെട്ട കാര്യങ്ങൾ സംഭാവന ചെയ്യാനുണ്ടാവും, അവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈശോ 14-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ കാക്കകളെ നോക്കാൻ പറഞ്ഞു, നാക്കുകളെ നോക്കി പഠിക്കാൻ പറഞ്ഞു. ഏറ്റവും വെറുക്കപ്പെടുന്ന ആ കാക്കകളിൽ നിന്ന് പോലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെന്ന് ഈശോ നമ്മൾ പറയുമ്പോൾ, ഇവിടെ ഏറ്റവും ദരിദ്രൻ, ഏറ്റവും പാവപ്പെട്ടവൻ, ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടവനിൽ നിന്നും നമുക്ക് പലതും നേടാനുണ്ട്, പലതും പഠിക്കാനുണ്ട്. അവനും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സംഭാവനകൾ നൽകാനുണ്ട് എന്നുള്ളൊരു പാഠം കൂടി നമുക്ക് തരുന്നു. പിന്നെ അവസാനം തീർച്ചയായിട്ടും ആ വിരുന്നിൻ്റെ ഉപമ ആ ഒരു തലത്തിൽ പല അർത്ഥ തലങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അവസാനത്തെ ഭാഗം, 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തേത് ശിഷ്യത്വത്തിൻ്റെ വിലയാണ്. ശിഷ്യത്വത്തിന് ഈശോ പല പ്രാവശ്യം, ശിഷ്യത്വം എളുപ്പമുള്ള കാര്യമല്ല, അത് ഇടുങ്ങിയ വാതിലിലൂടെയൊക്കെ പ്രവേശിക്കേണ്ടതാണെന്നൊക്കെ നമുക്ക് ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടെ വിശദമായ ഒരു കാര്യമാണ് 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വരിയം. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു, അവൻ തിരിഞ്ഞവരോട് പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധാകരമൊരു വചന. യേശുവിൻ്റെ കൂടെ എപ്പോഴും, യേശു ജെറൂസലേം യാത്രയിലാണ്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, യേശുവിൻ്റെ പഠനങ്ങൾ ഇതെല്ലാം കണ്ട് ആകർഷിക്കപ്പെട്ട് വലിയൊരു ജനക്കൂട്ടം വരുന്നുണ്ട്. ജനക്കൂട്ടങ്ങളൊക്കെ ചിലപ്പോൾ അത്ഭുതങ്ങൾ കാണാനായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കാം, പലതുണ്ട്. അവരൊക്കെ വരുമ്പോൾ ഈശോ അവർക്ക് ആർക്കും ഒരു വലിയ സ്വപ്നങ്ങളൊന്നും കൊടുക്കുന്നില്ല, മിഥ്യാധാരണകൾ ഒന്നും ഇല്ല, സൂക്ഷിക്കേണ്ട, എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അങ്ങ് വരെ വരുന്നുണ്ടെങ്കിൽ, താൻ ജെറൂസലേമിലേക്കാണ് പോകുന്നത്, ജെറൂസലേമിലേക്ക് തനിക്ക് കാത്തിരിക്കേണ്ടത്, തന്നെ കാത്തിരിക്കുന്നത്
സഹനത്തിൻ്റെ പാനപാത്രമാണെന്ന് ഈശോ പല പ്രാവശ്യം തൻ്റെ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പതി വച്ചിട്ടാണ് ഈശോ തിരിഞ്ഞ്, ഈശോ അവരോട് കൃത്യമായിട്ട് ഈ ജനക്കൂട്ടം മുഴുവൻ വലിയ ആവേശത്തിൽ പിന്തുടരുമ്പോൾ പറയുന്നു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. 26:14 ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി വളരെ പ്രകടമായിട്ട് പച്ചയായിട്ട് ഈശോ പറയുന്നു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ. ഇവിടെ ഈ വെറുക്കാതെ എന്നുള്ള വാക്ക് ചിലപ്പോൾ ഒരു ഒത്തിരി ആശയക്കുഴപ്പം സൃഷ്ടിക്കാം നമുക്ക്. ശിഷ്യത്വത്തിനുള്ള ഏറ്റവും ശക്തമായ പഠനമാണിത്. ലൂക്ക ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം മിസ്സയിൽ നിന്ന് വളരെ കഠിനമായ പദമാണ് വെറുക്കുക എന്നുള്ളത് എന്നാണ് അതിനർത്ഥം. അഗാപ്പയോ, അഗാപ്പയോ എന്ന് പറയുമ്പം സ്നേഹം, വാത്സല്യം, കൂട്ടായ്മ, ഏറ്റവും വലിയ പങ്കുവയ്ക്കലിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വാക്ക് മിസ്സയിൽ വെറുക്കുക എന്നുള്ളത്. പക്ഷേ ഈശോയുടെ നമ്മുടെ ബാല്യകാല സുവിശേഷത്തിൽ തന്നെ 1:71 സഖറിയാസിൻ്റെ കീർത്തനത്തിൽ നമ്മെ വെറുക്കവരുന്നവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 6 യേശുവിൻ്റെ ആ ശിഷ്യന്മാരായിരിക്കുമ്പം നമ്മളെ വിദ്വേഷിക്കുന്നവർക്കും നന്മ ചെയ്യുക, വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പദത്തിൻ്റെ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഗ്രീക്ക് ഹെബ്രായ ശൈലിയിൽ ഈ വാക്ക് കുറഞ്ഞ സ്നേഹം അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് പറയാം പ്രിഫറൻസ് എന്ന് പറയാം. അതായത് ദൈവരാജ് ഇവിടെ അതാണ്, അല്ലാണ്ട് ലവ് ലെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ 29 യാക്കോബ് ആദ്യം ഭാര്യയായി സ്വീകരിച്ചത് ലേയാനെയാണ്, അത് കഴിഞ്ഞ് റിബേക്കായിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ റിബേക്കായ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ റിബേക്ക അതിനെ കിട്ടി, അല്ലെങ്കിൽ റിബേക്ക ഇതിനോടാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലേയ അവലാതിപ്പെടുന്നുണ്ട്, എന്നോ ഇപ്പോൾ വേണ്ട, അല്ലെ എന്നോട് സ്നേഹക്കുറവാണ് ഇപ്പോൾ യാക്കോബിന് എന്ന് പറയുന്ന ലേയായ അവഗണിക്കുന്നതിൻ്റെയൊക്കെ ഒരു പദപ്രയോഗമാണ് ഇത്, ഈ ഒരു പദത്തിനുള്ളത്. ഇത്തരത്തിലാണ് ഈ നമ്മൾ ഒരാളെ ദ്വേഷിക്കണമെന്നൊക്കെ ലൂക്കായുടെ സുവിശേഷം 16 പറയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊന്നിനും അത്രയും വിലയില്ല. അത് നമ്മൾ മറ്റൊരു രീതിയിൽ ഈശോ പറയുന്നുണ്ട്, ഒരു നിധി പോലെയാണ്, വയലിലെ നിധി കണ്ടെത്തിയവൻ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ. അതല്ലാണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ചെയ്യുക, ശത്രുതയോടെ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിലല്ല. ദൈവരാജ്യത്തിൻ്റെ മുമ്പിലെ ബാക്കി ഒന്നിനും വിലയില്ല എന്നുള്ള ഒരു സൂചനയാണ് ഈശോ ഇതിലൂടെ നമുക്ക് തരുന്നത്. ഇവിടെ മനസ്സുകൊണ്ട് വെറുക്കുക എന്നതിനേക്കാൾ ഉപേക്ഷിക്കലിൻ്റെ അർത്ഥമാണ് ഈ ഒരു വാക്ക് മിസ്സേയിൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും വെറുക്കാതെ. ശിഷ്യത്വ തിരഞ്ഞെടുപ്പിൽ യേശുവിന് മുമ്പിൽ കുടുംബ ബന്ധങ്ങളോ സ്വന്തം ജീവന് പോലും വിലയില്ല എന്ന വളരെ വിപ്ലവകരമായ ചിന്തയാണ് ഇവിടെയുള്ളത്. യേശുവിൻ്റെ ശിഷ്യത്വമുണ്ടോ, ആ ശിഷ്യത്വത്തിന് നിങ്ങൾ സ്വീകരിക്കാൻ വരുന്നുണ്ടോ, പിന്നെ അവിടെ മറ്റ് വേറെ ഒരു ബന്ധങ്ങൾക്കും പ്രാധാന്യമില്ല എന്നുള്ളത് വളരെ റാഡിക്കലായിട്ടുള്ള നമ്മൾ പറയുന്നു. ഇഷ്ടം വെറുപ്പ് എന്നത് താല്പര്യം വ്യക്തമാക്കാനുള്ള എബ്രായ ശൈലിയാണ്. ഇതൊരു എബ്രായ ശൈലിയിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ വെറുക്കണം എന്ന് പറഞ്ഞ ഒരു ശത്രുവിനെ പോലെ മാറ്റി നിർത്തണം എന്നുള്ളതല്ല. നമ്മൾ അപ്പനേക്കാളും അമ്മയെക്കാളും അല്ലെങ്കിൽ സഹോദരന്മാരെക്കാളും സഹോദരിമാരെക്കാളും നമുക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ അതുകൊണ്ടാണല്ലോ, ഇപ്പോൾ സമർപ്പിത ജീവിതത്തിലേക്ക് പോരുന്നവരൊക്കെ ഭാര്യയേക്കാളും അല്ലെങ്കിൽ വിവാഹത്തേക്കാളും മറ്റ് പലതിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഒക്കെ യേശുവിൻ്റെ ശിഷ്യത്വം, യേശുവിൻ്റെ ഒരു പുരോഹിതനായിരിക്കുക, യേശുവിൻ്റെ സമർപ്പിതനായിരിക്കുക, സമർപ്പിതയായിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ശൈലിയിൽ വരുമ്പോൾ ഒന്ന് മാറ്റിവെച്ച്
ഇപ്പം നമ്മൾ രണ്ടുപേരെ ഇലക്ഷൻ വരുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരാളോട് വെറുക്കുന്നു എന്നല്ല, ഞാൻ പ്രിഫർ ചെയ്യുന്ന മറ്റേ ആളെയാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വോട്ട് ചെയ്യുന്നത് പോലെ ഏതാണ്ട് ആ ഒരു രീതിയിൽ അതിനെ കണ്ടാൽ മതി. ദൈവരാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെക്കപ്പെടുന്നു. ഒരു താരതമ്യത്തിൻ്റെ ഭാഷയാണിത്. ശിഷ്യത്വത്തിന് സമാനമായ പരാമർശങ്ങൾ ഈശോ മുമ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം 12:9 ഒക്കെ ശിഷ്യത്വത്തെക്കുറിച്ച് യേശു കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. 14:28 ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന് ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാനവന് കഴിഞ്ഞില്ല. ഇത് ശിഷ്യത്വത്തിന് കൃത്യമായ വില. ഇത് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം, ഇതിനുള്ള കഴിവ് തനിക്കുണ്ടോ, ഇതിനുള്ള സന്നദ്ധതയുണ്ടോ, അതിനുള്ള എല്ലാ ഉപേക്ഷിക്കാനൊക്കെ തയ്യാറുണ്ടോ, ഇതെല്ലാം തിരിച്ചറിയും. അതിന് യേശു കൊടുക്കുന്നൊരു ഒരു ഉദാഹരണമാണ് ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നവൻ. ഈ ചെറിയ ഉപമ ലൂക്കായി മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ കാണും, നാം കൊടുത്തിരിക്കുന്ന നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ച് അറിവുള്ളവൻ മാത്രമേ യേശുവിന് ശിശുത്വം സ്വീകരിക്കാവൂ. മുഴുവനാക്കാൻ കഴിയാതെ വരിക, സ്വാഭാവികമായ ഒരു ഉദാഹരണം യേശു തരുന്നു. ഒരു മുഴുവനാക്ക, നമ്മൾ ശിശുത്വം സ്വീകരിച്ചിട്ട് പാതി വെച്ച് ഉപേക്ഷിക്കുന്നില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:66 വചനത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനീയം ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ വാക്ക് കഠിനമാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് ഉപേക്ഷിച്ചു പോയി. അങ്ങനെ പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോകുന്നവർ ഒത്രയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ശിഷ്യത്വം എൻ്റെ പിന്നാലെ പാൽക്കൂട്ട് ജനക്കൂട്ട് ഇങ്ങനെ പുറകെ വരികയല്ലേ, പുറകെ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പ്രതീക്ഷിക്കുന്ന എന്താ, ചിലപ്പോൾ ജെറൂസലേമിൽ ചെല്ലുമ്പം എൻ്റെ കൂടെ ചിലപ്പോൾ നിങ്ങളും പിടിക്കപ്പെടുമായിരിക്കും. പിടിക്കപ്പെട്ടാൽ നിങ്ങളും ചിലപ്പോൾ കുരിശിലേറ്റപ്പെടുമായിരിക്കും. അപ്പം അതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ മതി. അതുകൊണ്ടാണ് ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവൻ അതിന് വേണ്ട തുക വസ്തുക തനിക്കുണ്ടോ, ഇല്ലെങ്കിൽ അവൻ അപമാനിതനാകും, നാണം കെടും, മറ്റുള്ളവരെ പരിഹസിക്കും. ഇവിടെയുണ്ട് പൗരസ്ത്യ ചിന്തയുടെ മാനാഭിമാന ഒരു പ്രമേയം ഇവിടെ കിടപ്പുണ്ട്. മനുഷ്യൻ നിന്ന് നേടേണ്ടി വരുന്ന നാണക്കേട് ഇവിടെയും അവതരിപ്പിക്കപ്പെടുക. അതിനേക്കാളും എത്രയോ വിലപ്പെട്ടത്. 14:31 ഈശോ വേറൊരു ഉദാഹരണം കൂടി പറയും അതിനോട് തന്നെ. അതേ ലൂക്കായുടെ ഒരു ശൈലിയാണല്ലോ, ഒരേ കാര്യം പറയാൻ 2-3 ഉദാഹരണങ്ങൾ. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ മതിയായിരുന്നു, അതിൻ്റെ കഴിഞ്ഞിട്ട് നാണയം, നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥ പറഞ്ഞു. സെറപ്തായിലെ വിധവയുടെ കഥ പറഞ്ഞാൽ മതിയായിരുന്നു. വിജാതിയിലേക്ക് താൻ പോകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് 4 അന്നേരം സിറിയയിലെ നാമാൻ, കുഷ്ഠരോഗിയെ നാമാൻ്റെ കഥ പറയുന്നു. അപ്പോൾ രണ്ടെണ്ണം, ഒരെണ്ണം കൂടി ഒരു ഉദാഹരണം പറയുന്ന ശൈലി ഈശോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ പ്രമേയം തന്നെ അവതരിപ്പിക്കുന്നു. രാജാവിൻ്റെ കഥയും കൂടി ഇതിനോട് ചേർത്ത് പറയുക. യുദ്ധത്തിന് പോകുന്ന രാജാവ് 20,000 ഭടന്മാരോടുകൂടി തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ചോദി ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. 31-32 വചനങ്ങൾ ഒരേ ആശയം വിവരിക്കാൻ രണ്ട് ഉദാഹരണം നൽകുന്ന രീതി ലൂക്കാസ് വിശേഷത്തിൻ്റെ പ്രത്യേകതയാണെന്ന് പറയുക. സെറപ്തായിലെ വിധവയും സ്ത്രീയക്കാരനായ നാമാനും കാണാതായ ആടും കാണാതായ നാണയും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. വിജയസാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാതെ രാജാക്കന്മാർ യുദ്ധത്തിനിറങ്ങുകയില്ല എന്ന സാമാന്യ തത്വം ഈശോ ഇവിടെ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ശിശുത്വം, ഈശോയുടെ പുറകെ ഞാൻ നിങ്ങളെല്ലാവരും വരുന്നുണ്ട്, എനിക്കിത് അങ്ങ് വരെ എത്തിക്കാൻ പറ്റുമോ? ഈശോ പറയുന്നത് മുഴുവൻ ഉൾക്കൊള്ളാനും ആ ശിശുത്വത്തിന് വില കൊടുക്കാനും ഞാൻ തയ്യാറാണോ? എങ്കിൽ മാത്രം എൻ്റെ പുറകെ വന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടിയാൽ മതി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈശോ അത് അപ്പാ ജനങ്ങളോട് പറയുന്നത്. 14:32 മുന്നിപ്പോൾ അതിനൊരു ഈശോ പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതുമല്ല, സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. അപ്പം ഇത് വളരെ ഈ മുൻ ഉപമയുമായി ഇവിടെ വ്യത്യാസമുണ്ട്. ശത്രുവുമായി എത്രയും വേഗം രമ്യപ്പെടുക എന്നത് ആണ് പോംവഴി. ഒരു തരം താഴ്ന്നു കൊടുക്കൽ അനിവാര്യമാകുന്നു. ഇവിടെ അവസാനം ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ഒരു അനുതാപത്തിൻ്റെ, ഒരു താഴ്ന്നു കൊടുക്കലിൻ്റെ അല്ലേ. നമ്മളൊരു
ഒരു കോംപ്രമൈസിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാകും. അതാണ് ഈശോ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അവസാനം തമ്പുരാൻ്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില നീക്കുപോക്കുകൾ ചിലരോടൊക്കെ ചിലപ്പം നമ്മൾ ക്ഷമി. ഇപ്പം നമ്മളൊരു പ്രതിയോഗി, അത് ഈശോ ഏറെ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, നീ പ്രതിയോഗിയോട് നിങ്ങൾ നീ വഴക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ നീ അവനോട് പ്രതികാരം വീട്ടാൻ പോകുമ്പോൾ അവനോട് അവൻ പറയുന്നത് പോലെ കുറച്ചൊക്കെ നീ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അവൻ നിന്നെ കാരാഗ്രഹത്തിലടയ്ക്കുമെന്ന് ഈശോ പറഞ്ഞു. ഏതാണ്ട് ആ ഒരു ധ്വനിയിലാണ് ഇവിടെയും പറയണത്, നീ ആ രാജാവിനോട് ചെന്ന് സമാധാനത്തിന് അപേക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വ്യവസ്ഥകളുണ്ടാവും, ആ വ്യവസ്ഥകൾ പ്രകാരം താന്നുകൊടുക്കാൻ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ ഒരു തയ്യാറാവണം. അപ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള ആ ഒരു വലിയ പ്രവേശനത്തിന് ഒരു അനുരജ്ജനത്തിൻ്റെ, ഒരു അനുതാപത്തിൻ്റെ, ഒരു പ്രായശ്ചിത്തത്തിൻ്റെ, എളിമയുടെയൊക്കെ വലിയ വലിയ തലമുണ്ട്. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ മാത്രം എൻ്റെ ശിഷ്യനായിരിക്കാൻ, എൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 33, ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. അതതിനകത്തെ മർമ്മപ്രധാനമായിട്ടുള്ള വചനം. 14:33, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ. ശിഷ്യത്വത്തിന് യാതൊരു വേറൊരു ഇത് കോംപ്രമൈസും ഇല്ല. യേശുവിൻ്റെ പുറകെ പോന്നു. അപ്പോൾ യേശു അത് വേറൊരു ഭാഷയെ പറയുന്നുണ്ടല്ലോ, കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, അതുപോലെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടരുത്, അതുപോലെ തന്നെ ധനവാനെയും ദൈവത്തെ ഒരുപോലെ, മാമോനെയും ദൈവത്തെ ഒരുപോലെ ഒരിക്കലും നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ മറ്റൊരു ഭാഷയിലാണ് ഈശോ പറയുന്നത്, നിനക്കുള്ളതെല്ലാം, എനിക്കുള്ളതെല്ലാം, എൻ്റെ ഈഗോ, എൻ്റെ എല്ലാം, എൻ്റെ സ്ഥാനം, എൻ്റെ സമ്പത്ത്, എൻ്റെ വില എല്ലാം, എൻ്റെ ചിലപ്പോൾ എൻ്റെ സ്വന്തക്കാർ, ബന്ധങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിന് വേണ്ടി ഒരാൾ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ആ വലിയ റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ്, ഏറ്റവും വിപ്ലവാത്മകരമായ ഒരു ശിഷ്യത്വത്തിൻ്റെ കൽപ്പനയാണ് ഈശോ, ശിഷ്യത്വത്തിൻ്റെ പാഠമാണ് ഈശോ ഇവിടെ നമുക്ക് തരിക എന്ന് ഓർക്കുക. ഉപ്പ് നല്ലത് തന്നെ. 34 വചനം, എന്നാൽ ഉറകിട്ട് പോയാൽ അതിനെ എങ്ങനെ ഉറകൂട്ടും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല, ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 14 അവസാനത്തെ വചകങ്ങളാണ്. ഉപ്പ് നല്ലത് തന്നെ. മത്തായിയുടെ മലയിലെ പ്രസംഗത്തിൽ ഈ പരാമർശമുണ്ട്. 5:13 ഈ ഉപ്പ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നുള്ളൊരു പരാമർശം. ഉപ്പ് നല്ലതാണ്, പക്ഷേ ഉറകിട്ട് പോയാൽ എങ്ങനെ ഉറകൂട്ടും? നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നൊരു ഒരു ശൈലിയാണ് അത് യേശു ഉപയോഗിക്കുന്നത്. ശിശുത്വത്തിൻ്റെ ആന്തരിക നന്മ നഷ്ടമായാൽ പിന്നെ അവൻ ഒരു വിഡ്ഢിയുടെ തലത്തിലേക്ക് ഉപയോഗശൂന്യമായി ചുരുങ്ങുമെന്ന് ഓർമ്മപ്പെടുത്തില്ല. ഇന്നത്തെ നമ്മളെപ്പോലുള്ള പല ക്രിസ്തു ശിഷ്യർക്കും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമുക്ക് ചോയ്സ് ഇല്ല, ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ ഉപ്പുള്ള ഉറയുള്ള ഒരു ഉപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു പുളിമാവായിട്ട് ഈ സമൂഹത്തിലായിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ഒരു ഉറകെട്ട് പോയ ഉപ്പിനെ പോലെ മനുഷ്യരാൽ ചവിട്ടപ്പെട്ട് അപമാനിക്കും. അതാണിപ്പോൾ നമ്മൾ പലർത്തും പലതും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്, ഉറകെട്ട് പോയ ഉപ്പ്. ഇതിൽ കൂടുതലായിട്ട് ഒരാൾ താഴാനില്ല ഒരു ക്രിസ്തു ശിഷ്യന്. അതാണ് ഈശോ പറയുന്നത്, ഉപ്പ് ഉറകെട്ട് പോയാൽ മക്കളെ അത് ചുമ്മാ അവിടെ വിരിക്കുകയല്ല, അത് കളയുള്ളൂ, അത് വെക്കുകയില്ല, അത് ആരും സൂക്ഷിച്ചു വെക്കുകയില്ല. കളഞ്ഞാൽ വഴിയറമ്പിലോട്ടാണ് കളയുന്നത്, അത് മനുഷ്യൊക്കെ ചവിട്ടിയും തൂത്തുവാരി എല്ലാം അങ്ങ് പോവും. അതുപോലെ ഈ ക്രിസ്തു ശിഷ്യൻ, അവൻ്റെ ചൈതന്യം, അവൻ്റെ ആത്മീയ ചൈതന്യം, അവൻ്റെ ആന്തരികത നഷ്ടമായാൽ, അവന് നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ ജീവിതവും അതുപോലെ ആയിപ്പോവും. ക്രിസ്തു ശിഷ്യൻ ഈ ഭൂമിക്ക് ഉപ്പാകേണ്ടവനാണ്, രുചി കൊടുക്കേണ്ടവനാണ് തീർച്ചയായിട്ടും. അതാണ് അവൻ്റെ ആത്യന്തികമായ അവൻ്റെ ജീവിതത്തിലെ പർപ്പസ്, ലക്ഷ്യം.
അവൻ രുചി കൊടുക്കേണ്ടവനാണ്, അവൻ ഉപ്പായി തീരേണ്ടവനാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല, വെറുതെ ആകിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വേറെ അവനൊരു തിരഞ്ഞെടുപ്പില്ല, വേറൊരു അസ്തിത്വമില്ല. നീ ഉപ്പല്ലേ, രുചിയുള്ള ഉപ്പല്ലേ നീ തള്ളപ്പെടുന്നത്, നിനക്ക് വെറുതെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നീ നിനക്ക് അവിടെ ചുമ്മാ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാതെ ഇരിക്കാമെന്ന് വിചാരിക്കണ്ട, നീ തള്ളപ്പെടും, നീ എറിയപ്പെടും. പ്രബോധനം ഒരു മുന്നറിയിപ്പോടെയാണ് സമാപിക്കുന്നത്. എട്ട് എല്ലാത്തിലും എല്ലാ പ്രധാന പഠനങ്ങളിലും ഈശോ പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന പോലെയാണ് ഈശോ ഇവിടെ നിർത്തുന്നത്. ഈ പ്രബോധനം യേശുവിൻ്റെ ഇപ്പോഴുള്ള ശിഷ്യർക്കും ഇനി പിന്തുടരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ശിഷ്യനായിരിക്കുന്നവർ തങ്ങളുടെ നന്മ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. തൻ്റെ ജെറൂസലേം യാത്രയിൽ ആൾക്കാർ ആവശ്യത്തോടെ പിന്തുടരുന്നത് കണ്ട്, എന്നാൽ അവിടെ തനിക്ക് സംഭവിക്കാനിരിക്കുന്ന രക്തസാക്ഷിത്വത്തെക്കുറിച്ചും അതിലൊരു വേള തൻ്റെ പേര് സഹിക്കേണ്ടി വരുന്ന അനുയായികളെയും മുന്നിൽ കണ്ട് യേശു നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാവാം ഇത്. യേശുവിനെ അനുഗമിക്കുക എന്ന നിസ്സാര കാര്യമല്ല, എളുപ്പമല്ല, അതിന് നമ്മുടെ ജീവനോളം വിലയുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യത്വത്തിന് നമ്മുടെ ജീവനോളം വിലയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എപ്പോഴും ധ്യാന വിഷയമാക്കുക. അത് നമ്മളെ കൂടുതൽ യേശുവിലേക്ക് അടുപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഈ യേശുവിൻ്റെ വചനങ്ങൾ നമ്മളെ ഒത്തിരിയേറെ ധ്യാനിക്കാനും യേശുവിൽ ആഴപ്പെടാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.